ഹായ് ഹായ് തെന്മല എക്കോ ടൂറിസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഇന്ന് എൻ്റെ ഫാമിലിയോടൊപ്പമുള്ള ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് തെന്മലയിലേക്ക്. തെന്മലയിലേക്ക് കുളത്തുപുഴ വഴിയാണ് വരുന്നതെങ്കിൽ ബോട്ടിംഗ് പോയിന്റിലാണ് ആദ്യം എത്തുന്നത്. ഇവിടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഏകദേശം ഒരു 100-150 മീറ്റർ നടന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേന് നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ കഴിയുന്നത്. കാറ്റാണ്, പിന്നെ കൊട്ടവഞ്ചിയിൽ പോകാൻ പറ്റും. ഒരാൾക്ക് 100 രൂപ. ആ ബോട്ടാണെങ്കിൽ നല്ല കാറ്റായതിനാൽ ഇന്ന് ബോട്ട് യാത്രയില്ല, പക്ഷേ കുട്ടവഞ്ചി യാത്രയുണ്ട്. കുട്ടവഞ്ചിയിൽ തുഴയുന്ന ആളിന് ഇരിക്കാൻ വേണ്ടിയാണ് ഈ തടിയിൽ കാണുന്ന പീഠം ഇവിടെ വെച്ചിരിക്കുന്നത്. കുട്ടവഞ്ചിക്ക് ഒരാളിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ബോട്ട് സവാരി ഉണ്ടായിരുന്നെങ്കിൽ ഒരാളിന് 200 രൂപയാണ് ചാർജ് വരുന്നത്, പക്ഷേ മിനിമം യാത്രക്കാർ ഉണ്ടാവണമെന്ന് മാത്രം. അപ്പോൾ കുട്ടവഞ്ചി യാത്ര ഇവിടെ തുടങ്ങുകയാണ്. I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Got a taste, can't erase bitterness in my face. അങ്ങനെ കുട്ടവഞ്ചി കേറി കഴിഞ്ഞു. അങ്ങനെ കൂടുതൽ ആഴമുള്ള ഈ റിസർവോയറിന്റെ അകലങ്ങളിലേക്ക് വഞ്ചി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നല്ല ശക്തമായ കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഈ ജലാശയത്തില് ഇത്രത്തോളം ഓളം. കണ്ടില്ലേ, കടലിന്റെ ആ ഓളം പോലെയുള്ള ഓളമാണ്. അതുകൊണ്ട് നമ്മുടെ വഞ്ചി ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകത്തില്ല എന്ന് നമ്മുടെ തുഴയുന്ന ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ വേറൊരു സംഭവമുണ്ട്, ഈ വഞ്ചി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കറക്കുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ അതാ 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 തുടങ്ങി തുടങ്ങി ചെറുതായിട്ട് കറക്കാൻ തുടങ്ങി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോൾ സ്പീഡ് കൂടുകയാണ് കൂടുകയാണ് സ്പീഡ് കൂടി കൂടി വരുവാണേ, പേടിയാവുന്നു. ഇവിടെ നല്ല രീതിയിലാണ് കുട്ടവഞ്ചി കറക്കുന്നത്. കാരണം വേറെ 1-2 വീഡിയോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും സ്പീഡിൽ എവിടെയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അടിപൊളിയേ, ഒരു രക്ഷയില്ല. ആ, ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എൻ്റെ അളിയൻ്റെയും നാത്തുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. ആ അതെ അതെ, ആ അവരിവിടെ ഉള്ളതുകൊണ്ട്, അവരുടെ വഞ്ചി കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കടൽ യാത്രയുടെ ഫീൽ കിട്ടുന്ന രീതിയിൽ ആ വഞ്ചി ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ, എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് വെഡിങ് ആനിവേഴ്സറി കഴിഞ്ഞ് ഒരു 5-6 ദിവസമെങ്കിലും കഴിഞ്ഞിരിക്കും. സെന്തുരുണി വന്യജീവി സങ്കേതവും പരപ്പാർ ഡാം അഥവാ തെന്മല ഡാമും ഉൾപ്പെടുന്ന ഈ പ്രദേശം ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാൻഡ് എക്കോ ടൂറിസമാണ്. അതാണ് ഈ തെന്മല എക്കോ ടൂറിസം. അങ്ങനെ രസകരമായ വഞ്ചിയാത്ര കഴിഞ്ഞ് തിരിച്ച് കരയിലേക്ക് മടങ്ങിയാണ്. അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച ജലപേടകം കറങ്ങിത്തിരിഞ്ഞ് തിരിച്ചെത്തി. കുട്ടവഞ്ചി യാത്ര കഴിഞ്ഞു. നമ്മൾ നേരത്തെ പോയ റിസർവോയറിന്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്.
ഇപ്പോൾ ലെക്ചർ സോണിൻ്റെ പ്രവേശന കവാടത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വരുന്ന അതിഥികളെ സ്വാഗതം ചെയ്യാനായിട്ട് തന്നെ ഒരു വാനരപ്പട നമ്മൾ കാണാം. ഞാൻ വന്നപ്പോൾ ആ വാനരപ്പട ഉണ്ടായിരുന്നു, എപ്പോഴും കാണണോ ഒന്നും അറിയില്ല. ഇത് കഴിഞ്ഞിട്ട് അകത്ത് കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടർ കാണാം. ലെക്ചർ സോണിൽ കയറിയാൽ നടന്ന് കാണാനുള്ള ഒത്തിരി കാഴ്ചകളും അതുപോലെ തൂക്കുപാലവും ഉണ്ട്. ഒരാളിന് 70 രൂപയാണ് ചാർജ്. ഇത് കൂടാതെ ബട്ടർഫ്ലൈ സഫാരി, മാൻ പാർക്ക്, അഡ്വഞ്ചർ സോണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൂടി നമ്മളിപ്പോൾ പോകുന്നില്ല, സമയക്കുറവ് കൊണ്ടാണ്. മറ്റൊരു വീഡിയോയിൽ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്താം. വീണ്ടും ടിക്കറ്റ് എടുത്ത ശേഷം ഡാമിൻ്റെ പ്രധാന പ്രവേശന കവാടം കടന്ന് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത് കാണാൻ പോകുന്നത് ഇവിടുത്തെ 66 KV സബ്സ്റ്റേഷനാണ്, വൈദ്യുതി നിലയം. ഓ, ഇത് കുറച്ച് നടക്കാനുണ്ടല്ലേ, 2-3 കിലോമീറ്റർ എങ്കിലും നടന്ന് വേണം മുകളിൽ ഡാമിൻ്റെ ടോപ്പിലെത്താൻ. അങ്ങനെ യാത്രകൾ വീണ്ടും തുടരുകയാണ്. ഇവിടുന്ന് നടന്ന് അതുകൊണ്ട് ആ മുകളിൽ കാണുന്ന അവിടെ എത്തണം, അപ്പോഴത്തേനേക്ക് ടോപ്പ് വ്യൂ ആവുള്ളൂ. യാത്രാമധ്യേ ഒരു സംഘം ഇതേണ്ട കണ്ടില്ലേ, റോഡിൻ്റെ നടുക്ക് അങ്ങനെ വിശ്രമിക്കുകയാണ്. ഒരു ടീം ഇവിടെ എത്തി റെസ്റ്റ് എടുക്കും. ഞങ്ങള് ഫാമിലിയായിട്ടിന്ന് ഒരു ഈ വർഷത്തെ ആദ്യത്തെ ഒരു ട്രിപ്പ് ഇങ്ങനെ ഇറങ്ങിയതാണ്. എൻ്റെ ഇവാനും ഏതനും ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ അളിയൻ വന്നിട്ടുണ്ട്. അളിയനും പിന്നെ നാത്തുവിനും ഉണ്ട്, ഡിവിൻ ഉണ്ട്. അവിടെ ഒരാളിവിടെ നാണം കുടുങ്ങിയായിട്ട് എൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുകയാണ്. ഇനി ഡാമിൻ്റെ മുകളിലോട്ട് ഇതൊക്കെ കാണുന്നു, അത്രയും മുകളിലോട്ട് പോയേണ്ടതാണ്. മുകളിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. സ്റ്റെപ്പുകളിൽ നിന്ന് സ്റ്റെപ്പുകളിലേക്കുള്ള യാത്ര, കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, ഏറെക്കുറെ എത്താറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ഇപ്പം തന്നെ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞു തോന്നണം. ആ താഴത്ത് സ്റ്റെപ്പുകളുണ്ടോ, ടോപ്പ് വ്യൂ എത്തി ഏറ്റവും മുകളിൽ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് മുന്നോട്ടുള്ള ഭാഗങ്ങൾ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. കാരണം ഡാമിൻ്റെ പ്രധാന ഭാഗം വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, വീഡിയോഗ്രാഫി നിരോധിത മേഖല ആയതുകൊണ്ടാണ് ഡാം എടുക്കാത്തത്. ഇപ്പോൾ ഞങ്ങൾ ഡാം കഴിഞ്ഞിട്ട് തൊട്ട് അടുത്തുള്ള കടയിൽ വന്നു. അങ്ങനെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഫോട്ടോ വീഡിയോഗ്രാഫി അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് ഡാം ഷൂട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ സ്റ്റാർ വിതുരയിൽ നിന്നും സജേക് വിതുര. അപ്പോൾ ബൈ ബൈ.